നമസ്കാരം. ഇന്ന് നമുക്ക് അതിഥിയായിട്ടിവിടെ എത്തിയിട്ടുള്ളത് പ്രമുഖ എഴുത്തുകാരിയായ ഇന്ദു മേനോനാണ്. ആദ്യ പുസ്തകം കൊണ്ട് തന്നെ സാഹിത്യ ലോകത്ത് തൻ്റേതായ ഒരു മുദ്ര പതിപ്പിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ദുമേനോനെ അടയാളപ്പെടുത്താം. ഒരു ലെസ്ബിയൻ പശു എന്ന തൻ്റെ ആദ്യ കൃതി കൊണ്ട് തന്നെ എന്തോ വ്യത്യസ്തമായ ഒരു കഥാലോകത്തെ മലയാളിക്ക് സമ്മാനിക്കാൻ സാധിച്ചു ഇന്ദുമേനോന്. നമുക്ക് നമ്മുടെ അതിഥിയിലേക്ക് കടക്കാം. ഇന്ദുവിൻ്റെ ബാല്യം തൊട്ടൊന്ന് നമുക്ക് തുടങ്ങിയാൽ നന്നായിരിക്കും തോന്നുന്നു, അല്ലേ? ബാല്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ടിപ്പിക്കൽ മലപ്പുറംകാരിയാണ്. അതായത് അച്ഛൻ അമ്മ കോഴിക്കോട്ടുകാരിയും അച്ഛൻ കൊല്ലംകാരനുമാണ്. പക്ഷേ ഒരു നാല് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളൊരു മലപ്പുറത്തിൻ്റെ ഒരു ബോർഡറിൽ എത്തിച്ചേർന്നു, 11 പറഞ്ഞൊരു സ്ഥലത്ത്. 11 മൈൽസ് എന്നൊക്കെയാണ് കേട്ടോ അതിൻ്റെ പേര്, 11 എന്നാണ് നമ്മൾ പറയുക. അവിടെയുള്ള ഒരു ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ AMUP സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ ഭാഷ, എൻ്റെ സംസ്കാരം അതെല്ലാം മലപ്പുറത്തിൻ്റെയാണ്. എനിക്ക് ഇപ്പം ഞാൻ ഇപ്പൊക്കെ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ശരിക്കുള്ള എൻ്റെ വർത്തമാനം അങ്ങനെയല്ല, അതിങ്ങനെ പജ്ജിൻ്റെ നെജ് ഗജ്ജിലായി എന്നുള്ള പോലത്തെ ഭാഷയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അവിടെയാണ് സ്കൂളൊക്കെ ചെയ്തത്. കുട്ടിക്കാലം എന്നല്ല ശരിക്കും പറയേണ്ടത്, കുരുത്തക്കേടെന്നോ കുരുത്തക്കേടിൻ്റെ കാലത്ത് അങ്ങനെയൊക്കെ അങ്ങനെ പറയാവുന്ന അല്ല, അങ്ങനെയല്ല. ഇതിന് വേണ്ടിയിട്ടൊരു ഒരു അതിന് വേണ്ടിയിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്ഡ് എന്നായിട്ടായിരുന്നു ഞാൻ അവിടെ ഇറങ്ങിയിരുന്നത്. അതുപോലെ ഉള്ള ഫുള്ള് ഇങ്ങനെ അതായത് പൂവറക്കി ഭയങ്കര മടിച്ചാണ് രാവിലെ എണീക്കാനൊക്കെ. അപ്പം ഈ പൂവറക്കാനൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ രാവിലെ വന്നിട്ട് പറിച്ചു പോയിണ്ടാവും, എനിക്ക് പൂവുണ്ടാവില്ല, വൈകുന്നേരം ഞാൻ നേരം വൈകിട്ട് വരാം. അപ്പോൾ അതൊന്നുണ്ടാവില്ല. അപ്പം ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന റീത്തിനകത്ത് പൂവുണ്ടാവും, അത് പൊട്ടി മുളച്ചിട്ട് എല്ലാ ശ്മശാനങ്ങളും പൂന്തോട്ടമായി മാറിയിട്ടുണ്ടാവും. ഖബർസ്ഥാനിലൊക്കെ എനിക്ക് തോന്നും മുസ്ലിം സമുദായക്കാർ ഒരു സ്ഥലത്ത് വെക്കുകയുള്ളൂ ഒരു, അപ്പം അവിടെയൊക്കെ ഇങ്ങനെ പൂന്തോട്ടമായിരിക്കും. അപ്പം അവിടുത്തെ മയ്യത്ത് കണ്ടി ശ്മശാനങ്ങൾ ഇവിടെയൊക്കെ പോയി പൂ പറിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ധീരവീര. എനിക്കിത് ഇന്ദു ഇത് പറയുമ്പോഴേ ഇന്ദുവിൻ്റെ എഴുത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലെൻഡിങ് ഓഫ് ഈ മരണവും മറ്റ് കാര്യങ്ങളും തമ്മിൽ വളരെ വിദഗ്ധമായി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ശൈലി ഇന്ദുവിൻ്റെ പല കഥകളിലും കണ്ടുവരുന്നുണ്ട്. ഇനി അതിൻ്റെയൊക്കെ സ്വാധീനം ഈ പഴയ ബാല്യത്തിൽ നിന്നും ഉണ്ടായി വന്നത്? എൻ്റെ എഴുത്തിന് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ നാട്ടിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന്. ഞാനൊരു 10-20 വയസ്സ് വരെയുള്ള എൻ്റെ പഠനകാലത്ത് സ്വാംശീകരിച്ചിട്ടുള്ള, പഠിച്ചിട്ടുള്ള എല്ലാ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണ്. ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛൻ്റെ സ്കൂൾ കുറച്ച് ഒരു 3 വർഷം പഠിച്ചു, അത് ഫെറു കോളേജിൽ, പിന്നെയാണ് ഗുരുവപ്പൻ കോളേജിൽ വരുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, എഴുതാനൊക്കെ ഉള്ള വേറൊരു കാരണം ഞാൻ എപ്പോഴും പറയാം. ശരിക്കും എഴുത്തുകാർ ഇങ്ങനെ ഒരു ഇങ്ങനെ കുറച്ച് ഭ്രാന്തന്മാരാണ് നമ്മളെ പറയാം, എക്സെൻട്രിക് എന്ന് തന്നെ പറയാം. അപ്പം എനിക്ക് ചെറിയ കാലം മുതൽ തന്നെ നല്ല ഒരു ബാലവിഷാദമുണ്ട്, ഇങ്ങനെ ചെറിയൊരു ഒരു ഇതുണ്ട്. എനിക്ക് അനാവശ്യമായിട്ട് അപ്പം എനിക്ക് സങ്കടം വരുന്നു പറഞ്ഞിട്ട് കരയുക. ആ അത് കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങി. എന്ത് 4 വയസ്സായപ്പോൾ നല്ല ചെന്നിക്കുത്ത് ആരംഭിച്ച് ഭയങ്കര മൈഗ്രൈൻ. ഇപ്പം എൻ്റെ മൈഗ്രൈന് 38 വയസ്സ് ഉള്ള മൈഗ്രൈൻ ഉണ്ട്. പിന്നെ അതേമാതിരി അത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അപസ്മാരം തുടങ്ങി. ആ ഡിപ്രഷൻ, അപസ്മാരം, ചെന്നിക്കുത്ത്, കൺജെൻറ്റൽ ഹൈപ്പർ വെന്റിലേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് നല്ല സ്ലീപ്പ് അപ്നിയ, ഇതെല്ലാം കൂടി ബ്ലൻഡായിട്ട് ഉള്ള ഒരു ഒരു സാധനമാണ്. അപ്പം കിറങ്ങിയ മാതിരിയാണ് ഈ എഴുതുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവുക. പക്ഷെ ഒരു ഒരു ഫാമിലിയുടെ അകത്തുള്ള സാധാരണ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ നാട്ടിലേക്ക് ഈ പെണ്ണുമ്പളൊക്കെ വട്ടാണെന്ന്. അതുകൊണ്ട് എഴുത്തിൻ്റെ ഒരു രലം അല്ലെങ്കിൽ എഴുത്തുകാരി എഴുതുന്ന ഒരു സ്പേസിൽ ഏറ്റവും മുൻമാതിയായിട്ടിരിക്കുകയും അല്ലാത്ത ഒരു സ്ഥലത്ത് വളരെ മര്യാദക്കാരായിട്ട് മൂലധനം എന്ന് പറയുന്നതിലേക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ആസ്പെക്ട്സ് എല്ലാം എൻ്റെ, അതാണ് എന്നെ എന്നെ എഴുതാൻ. ഇപ്പൊ ആർക്കാണ് ഈ ഇന്ദുമേനോൻ എഴുതണം നിർബന്ധം? ആർക്കും നിർബന്ധമല്ല. ഇന്ദുമേനോൻ എന്നല്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്
വായനക്കാര് നമ്മളോട് എഴുതൂ എഴുതൂ ആവശ്യപ്പെട്ടാലൊന്നും നമ്മൾ എഴുതൂല. നമ്മളുടെ ആ ഒരു ആന്തരികമായിട്ടുള്ളൊരു ഒരു സ്വത്ത് പ്രകാശനമാണ് എഴുത്ത്. എനിക്കെപ്പോഴും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അതാണ്. നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കണോ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണോ, പ്രായമായ അച്ഛനെയും അമ്മേനെയും നോക്കണോ, എഴുതാൻ പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രയോറിറ്റി എല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ കിടക്കണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് നമ്മൾ പോയി എഴുതണം എഴുതുന്നത്. അങ്ങനെ എഴുതാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ എഴുത്തിൻ്റെ പെരുക്കങ്ങളാണ്. അതെനിക്ക് തോന്നുന്നു ഈ ഉള്ളിലിങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ വന്ന് നമ്മൾ അസഹനീയമാവുമ്പം എഴുതുകയാണ് സ്ത്രീകളൊക്കെ. അതൊന്നും കൂടെ ഒന്ന് എലോബറേറ്റ് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും. അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ പല എഴുത്തുകാരും എന്താ എഴുത്തിന് എന്നെ യാത്ര എഴുത്തിന് ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്ന പോലെ നമുക്ക് എവിടെ ടൈം യാത്രയ്ക്ക് നമ്മൾ ഓഫീസിൽ പോകുന്നു. എനിക്ക് എനിക്ക് വളരെ ബിസി ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ജീവിതമുണ്ട്. ഒരു ഒരു കിർട്ടാറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ഗവേഷണ സ്ഥാപനമാണ്. ആൻഡ് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഗവേഷണ ജീവിതമുണ്ട്, ഒരു റിസർച്ചർ എന്നുള്ള രീതിയിൽ. ഒന്നല്ല പി എച്ച് ഡി അറിയാമല്ലോ, ഒരു പി എച്ച് ഡി ഒരു ജോലിയുടെ കൂടെ ഒരു പി എച്ച് ഡി ചെയ്യണത്. ഇത് പോരാഞ്ഞിട്ട് അമ്മ എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഇതാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചു, ഞാനിപ്പോൾ അടുത്തുതന്നെ എഴുതിയിട്ടുണ്ട്, ഞാനൊന്നും കല്യാണം കഴിക്കാൻ പാടില്ലെന്നു, ഞാനൊക്കെ സ്വയംഭൂവായിട്ട് ജനിക്കണം, അങ്ങനെ അച്ഛനും അമ്മയും ഒന്നും പാടില്ല, വേറൊന്നും ചെയ്യരുത്, കുറേ എഴുതുക, പിന്നെ കുറേ ഭക്ഷണം കഴിക്കാൻ നടന്നുറങ്ങുക, പിന്നെ എഴുതുക, വേറെ ഉത്തരവാദിത്തങ്ങളിലേക്കൊന്നും എന്നെ കൊണ്ടുപോകരുത്. അങ്ങനെ ഒരു ഒരു ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റായിട്ട് മാത്രം ജീവിക്കാനുള്ള ഒരു തേഴ്സ്റ്റ് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലുണ്ട്. പക്ഷെ അത് നടക്കൂല. അല്ല, അങ്ങനെ ഒരു ഡിവൈഡ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു വിഭജനം, അതായത് ഒരു ഭാഗത്ത് ഒരു സ്ത്രീ ഒരു അമ്മ എന്നുള്ളത്, മറുഭാഗത്ത് ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്നുള്ളത്. ഈ ഒരു കഥാപാത്രത്തിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ആ കഥാപാത്രം നമ്മളെ സ്വാംശീകരിക്കുന്ന ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇപ്പൊ കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം എഴുതുമ്പോൾ ഒരു ദ്വീപിൽ 6 വർഷത്തോളം ഒറ്റയ്ക്ക് നിന്ന കൃഷ്ണചന്ദ്രൻ എങ്ങനെയായിരിക്കും എന്ന് ഉള്ള ആ ഒരു ഏകാന്തത എനിക്ക് ആവശ്യമായിരുന്നു. എനിക്ക് എന്ത് ഏകാന്തത? ഈ മുറിൻ്റെ അകത്ത് തന്നെ ഞാൻ ആകെ എഴുത്തിൻ്റെ ഇന്ധനമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ദയവചെയ്ത് കമ്മ കമ്മ എന്നൊന്ന് വിളിക്കാതിരിക്കുമെന്നാ. അതായത് അമ്മ എന്ന് കുട്ടി വിളിക്കുന്നത് ആദ്യം വിളിക്കുന്നൊക്കെ ഞാൻ എന്തൊരു ഇതോടുകൂടിയാണ് എടുത്തതെന്നറിയോ? ഞാൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് പറയും, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചാൽ മതി. ദിവസം ഞാൻ പറയും കമ്മ കമ്മ നിർത്തുമോ? അത് എന്നിലെ സ്ത്രീക്കല്ല, എന്നിലെ അമ്മയ്ക്കും അല്ല, മറിച്ചിട്ട് എന്നിലുള്ള ടയേർഡായിട്ടുള്ള എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ എഴുതാൻ കഴിയാതെ ഇരിക്കുന്ന ഒരാർട്ടിസ്റ്റിനെയാണ് അമ്മ കമ്മ. ഇതിനൊക്കെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഈ ചക്കനെയൊക്കെ വലിച്ചെറിയണം എന്ന് പറയും. ഞാൻ ഇടയ്ക്ക് അടുത്ത സെക്കൻഡ് ഞാൻ എന്താ ഈ പറയുന്നത്? ഒരു മദർ എന്നുള്ള രീതിയിൽ ഒരു ഒരു സൈഡ് ഇങ്ങനെ അമ്മയായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ മകളായിരിക്കും. ഞാൻ അച്ഛനോട് പറയും എൻ്റെ അച്ഛൻ്റെ പേര് വിക്രമൻ എന്നാണ്, അപ്പം ഞാൻ ബേബി വിക്രം എന്നാണ് വിളിക്കുന്നത്. 3 വയസ്സ് എൻ്റെ മോന് കുറച്ചുകൂടി ബുദ്ധിയുണ്ട്, പ്രായമായതിൻ്റെ കുറച്ച് രോഗമൊക്കെ ബാധിച്ചതിന് അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈശവകാലത്താണ്, അദ്ദേഹത്തിൻ്റെ അമ്മ ഞാനാണിപ്പോൾ. അപ്പോൾ അപ്പോൾ ഈ രണ്ട് കുട്ടികളും രണ്ട് പട്ടികളും ഈ രണ്ടുപേരെയും നോക്കുന്ന ഓരോരോ സ്ത്രീകളും അടങ്ങിയതാണ് എൻ്റെ ജീവിതം. അത് ഭയങ്കര രസമാണ്, രസമാണ്, കൺഫ്യൂഷനാണ് എല്ലാം. ഞാൻ എനിക്ക് തോന്നുന്നത് ഈ അനുഭവജ്ഞാനം എന്ന് പറയില്ല, നമ്മുടെ എന്താ പറയുക, എംപിരിക്കലായിട്ടുള്ള ഒരു സംഭവം, ഈ അനുഭവജ്ഞാനം ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് ഇന്ദുമേനോൻ. അനുഭവം അല്ല, ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ മതിയല്ലോ. അതെല്ലാം ഞാൻ മനസ്സിലാക്കണത് എന്നെക്കാളും ഗതികേടിലാണ് എല്ലാ സ്ത്രീകളും ജീവിക്കണേ. ഇക്കൊന്നല്ലേ ജോലി ഉണ്ട്, എന്നെ സഹായിക്കാൻ 2 സ്ത്രീകളുണ്ട്. ഒരു സഹായിക്കാൻ ഒരു സ്ത്രീകൾ പോലും ഇല്ലാതെ, സഹായിക്കാൻ ആരും ഇല്ലാതെ രാവിലെ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് ഇപ്പം എൻ്റെ സഹപ്രവർത്തകയായ നയനേനെയൊക്കെ ഞാൻ കാണാം. നയനേയും ദീപയും അവരൊക്കെ രാവിലെ എണീറ്റ് കുക്ക് ചെയ്ത് അവർ തന്നെ കുട്ടികളെ പറഞ്ഞയച്ച് അവരൊറ്റയ്ക്ക് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും എനിക്ക് അത്ഭുതമാണ്. അല്ല, അവർക്ക് എഴുത്തിൻ്റെ ജീവിതം ഇല്ലായിരിക്കും, ഇല്ല. പക്ഷേ അപ്പം എഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഒരു 5 മിനിറ്റ് ഉണ്ട് നമുക്ക് എഴുതാമെന്ന് പറയാവുന്നൊരു സാധനമാണോ? അല്ല, നമുക്ക് അതിനേക്കുള്ളൊരു പക്ഷേ ഒരു ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സ്വായത്തമാക്കിയത് അവൈലബിളായ ടൈം സ്ലോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ 1 മണിക്കൂർ കിട്ടിയാൽ 2000 വാക്ക് ടൈപ്പ് ചെയ്യാവുന്ന, 2500 വാക്ക് മലയാളം ടൈപ്പ് ചെയ്യാവുന്ന
സ്പീഡ് സ്വായത്താക്കിയുണ്ട്. ആദ്യം കൈകൊണ്ട് എഴുതുമായിരുന്നു. എനിക്ക് മനസ്സിലായി ഒരു ഒരു മൂന്നാല് വർഷം മുമ്പ് ടൈപ്പ് ചെയ്യാൻ അറിയൊന്നുമില്ല. കെ കാക്ക ആ ടൈപ്പിങ്ങ. പക്ഷെ അത് ഞാൻ പഠിച്ചെടുത്തു. അത് പഠിച്ചെടുത്തപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി. അപ്പം നമ്മൾ പിന്നെന്താ പറയുക, ഇപ്പം എൻ്റെ ഓഫീസിലെ ജോലിയും ചിലപ്പോഴൊക്കെ ഭയങ്കര റിസർച്ചാണെങ്കിലോ വീട്ടിലേക്ക് വരും, നമ്മുടെ കൂടെ അങ്ങനെ വീട്ടിലേക്ക് വരും. ഇപ്പം ഞാൻ വിജിലൻസിങ്ങിലാണ്, അപ്പം അത് വീട്ടിൽ തന്നെ വരും. ഒരു 1965 അല്ലെങ്കിൽ അല്ല 1930 ഒരു കേസിലെ അപ്പാപ്പനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കും അയാളുടെ അസ്ഥിയൊക്കെ കളക്കളക്ക് എന്ന് പറയാൻ പോലും ഉണ്ടാവില്ല, പൊടിഞ്ഞ് തൂർന്നു പോയിട്ടുണ്ടാവും. അയാളെ പറ്റി ഞാൻ ഡെയിലി ആലോചിക്കുകയാണ്. ആ കൊണ്ടമാലിയിൽ അരയൻ അരയ സ്ത്രീ കോത ഇട്ടൂല, ആ സ്ത്രീ എങ്ങനെയിരിക്കും? അത് 1920 സ്ത്രീയാണ്. അവരിനെ ഞാൻ ആലോചിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ക്രിയാത്മകമായൊരു മൂലധനമായിട്ട് മാറ്റിയെടുക്കാവുന്നതല്ലേ? മൂലധനം ഉണ്ടായിട്ട് കാര്യമുണ്ടാ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ എന്താണ് നിധിയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ഇതിനടിയില്. പക്ഷെ അത് ഖനനം ചെയ്യണമെങ്കിൽ യു നീഡ് ടൈം, യു നീഡ് മണി, യു നീഡ് എനർജി വേണ്ടേ? അതൊക്കെ അല്ലേണ്ട്. ഞാൻ എൻ്റെ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ നോവൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ നല്ല വർക്കുകൾ ചെയ്തിട്ടുള്ളത്. സമയം ഇല്ലാന്ന് പറയുന്നതും എനിക്ക് ഉറങ്ങണ്ടേ, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു, എനിക്ക് ഉറങ്ങണ്ട, എന്റെ ഉറങ്ങേണ്ട സമയമല്ലേ പോണത്. ഞാൻ ടി വി കണ്ടിട്ട് 8 എട്ടോ 9 വർഷമായി. സിനിമ കാണും, പേപ്പർ വായിക്കും, പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ചെറിയ നമ്മൾ ന്യൂസ് ആപ്പ്. അല്ലാതെ എനിക്ക് ആളുകൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ടി വിയിൽ വാർത്ത കാണാൻ. ഞാൻ കാണാറില്ല, കാരണം ഞാൻ അതിന് അഡിക്റ്റ് ആവും. ഈ പ്രിവിലേജ്ഡ് ആണ് എന്ന് ഇന്ദു ഇപ്പം പറഞ്ഞു അല്ലേ. അപ്പം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ എഴുത്തിന് സമയം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നു. സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ പ്രിവിലേജ് കുറവുള്ള ഒരാൾക്കാരാണ് സ്ത്രീകൾ പൊതുവെ. എനിക്ക് എന്താണ് എഴുതാൻ ഏറ്റവും കൂടുതൽ ആവശ്യം? എനിക്കൊരു ഭാര്യനെയാണ്. എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മാർക്കറ്റ് ആവും, എനിക്ക് ഒരു സംശയമില്ല. എനിക്കൊരു മെർസിഡ് അവരുടെ ആ ഒരു ഭാര്യനെ വേണം. എൻ്റെ കുട്ടി കരയുമ്പോൾ ഞാൻ തന്നെ പോയി അമ്മിനെ കൊടുക്കണം, എൻ്റെ ഭർത്താവിന് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛന് ടോയ്ലറ്റിൽ പോയി പ്രാഥമിക ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ പോകണം, വേറൊരാൾക്ക് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇടയിൽ ഇന്ദു ഇത്രയധികം അല്ല, അത് സ്ത്രീ എന്നുള്ള നില. ഇപ്പൊ മറ്റ് സ്ത്രീ എന്ന് പറയുന്ന ഐഡന്റിറ്റി എടുത്തു നോക്കുമ്പോൾ പലതരം സ്ത്രീകളുണ്ട് ഇവിടെ. എന്തൊക്കെ കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്, റോട്ടിൽ പണി എടുക്കുന്ന സ്ത്രീകളുണ്ട്, ടാറിൽ പണി. ഞാനത് ഇപ്പോഴും പറയും, ഗർഭിണിയായിട്ട് ടാറിൽ പണി എടുക്കുന്ന സ്ത്രീ, എനിക്കതൊരു വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. അല്ലെങ്കിൽ കല്ല് കൊത്തും മീൻ വിൽക്കുന്ന സ്ത്രീകൾ, പിന്നെ കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, മൈക്കാട് പണിക്ക് പോണ സ്ത്രീകൾ, തൊഴിലുറപ്പിന് പോണ സ്ത്രീകൾ, അവരെ വെച്ച് രാവിലെ 4 എണീറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കി വീട്ടുകാർക്ക് മുഴുവൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ കാട്ടിക്കുളത്തുനിന്ന് ബസ് കയറി കൂർഗിൽ പോയി ഇറങ്ങി ഇഞ്ചിപ്പണി ചെയ്ത് വൈകുന്നേരം തിരിച്ചുകൊണ്ട് സ്ത്രീകളെ എനിക്കറിയാം. അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്ര കഷ്ടത്തിലല്ല. നമുക്ക് ഒരു നമ്മുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് തന്നെ വരാം, അല്ലെങ്കിൽ കൃതികളെ പറ്റിയിട്ട് തന്നെ വരാം. ഇന്ദുവിൻ്റെ ആദ്യ പുസ്തകം അല്ലെങ്കിൽ ആദ്യ നോവൽ കപ്പലിനെക്കുറിച്ച് ഒരു വിചിത്ര പുസ്തകം എന്നുള്ളത്, ഇതാദ്യം എഴുതിയപ്പം ഇത് പ്രണയത്തെക്കുറിച്ചൊരു വിചിത്ര പുസ്തകം എന്ന് ആയിരുന്നു വീഡിയോ. അങ്ങനെയല്ലേ, വിചിത്ര പുസ്തകത്തിന്റെ ആ ഉത്ഭവവും അതിന്റെ പരിണാമവും എല്ലാം ഒന്ന്. ഞാൻ 27 3 കൊണ്ട് തീർത്ത നോവലാണത്. 3 ആ 3 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് അല്ല, രാവിലെ ഓഫീസിൽ ജോലിക്ക് പോകണു, വൈകുന്നേരം വീട്ടിൽ വരുന്നു, എന്നിട്ട് എഴുതുന്നു, എന്നിട്ട് കടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു 3 കൊണ്ടാണ് ഞാൻ അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത്. അന്നൊക്കെ കൈകൊണ്ട് എഴുതാണ്, എല്ലാം കൈകൊണ്ട് എഴുതാണ്. പിന്നെ എനിക്കത് തിരുത്താൻ കഴിഞ്ഞില്ല. ഗർഭം ആദ്യത്തെ ഗർഭമായി, പിന്നെ 2 ഗർഭവും കഴിഞ്ഞിട്ടാണ് മാതൃഭൂമിയിൽ സജീവേട്ടൻ എന്നോട് ആ നോവൽ തരുമെന്ന് വെക്കുന്നത്. അപ്പോഴാണ് ആ നോവൽ ഉണ്ടല്ലോ. എൻ്റെ അമ്മ അതിൻ്റെ ഇടയിൽ അത് പൊയിഞ്ഞ് വിൽക്കാനൊക്കെ കൊടുത്ത്, എൻ്റെ അച്ഛൻ പറഞ്ഞു എൻ്റെ മോൾ എഴുതി എന്തുവാണ് പറഞ്ഞിങ്ങോട്ട് കൊണ്ടാ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. എന്നിട്ടാണത് ഇതാക്കാൻ നോക്കിയത്. നോക്കുമ്പോൾ ഇപ്പോഴും അതിന് 3-4 ചാപ്റ്ററൊക്കെ മിസ്സിംഗ് ആണ്. ആ അങ്ങനെ നല്ലൊരു ഗുണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ആരാണ് സൈതാനിയത്ത് ബീവിൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കുറേ കഴിയുമ്പോൾ മകനാണോ ഭർത്താവ്, പേരൊക്കെ മാറിപ്പോ. അപ്പം ഇത് ചെയ്തിട്ട് എനിക്ക് ഓരോ കഥയ്ക്കും പേര് വരും.
അതെൻ്റെ ഉള്ളിലിങ്ങനെ വരും, ഓരോ ഇതാണ് ഇതിൻ്റെ പേര്, ഒരു കുട്ടീനെ കണ്ടാലും ഇതാണ് പേര്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ ഈ പുസ്തകത്തിന് അങ്ങനെ വരുന്നില്ല. ഇതിനകത്ത് ഇത് പ്രണയത്തെക്കുറിച്ചുള്ള വിചിത്ര പുസ്തകം അയാൾ എഴുതുന്നുണ്ട്, മരണത്തെക്കുറിച്ചുള്ള വിചിത്ര പുസ്തകം അയാൾ എഴുതുന്നുണ്ട്, യാത്ര കപ്പലിനെ കുറിച്ചുള്ള വിചിത്ര പുസ്തകം അയാൾ എഴുതുന്നുണ്ട്. അപ്പം ഇതെനിക്ക് പേര് വരുന്നില്ല. പേര് അവസാനം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന നേരത്ത് വരുന്നില്ല. സജീവേട്ടനാണ് ഈ പേരെടുത്തിട്ട് അതിൻ്റെ മൂന്ന് പുസ്തകത്തിലുള്ള ആ ഒരു പേരില്ല, ഇതിനെ പേരില്ല. അപ്പം അതിനാണ് കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം എന്നുള്ള. എങ്ങനെയായിരുന്നു അതിൻ്റെ ശരിക്കും അതിനിടേണ്ട എന്താ, സമുദ്രത്തെക്കാൾ പഴക്കമേറിയ മരക്കപ്പൽ, അത് മറ്റാൾ ഇട്ടുപോയി, നമ്മളെ ഒരു പേര് മറന്നുപോയില്ല. ഒരു കവിതാ പുസ്തകത്തിന് സമുദ്രത്തെക്കാൾ പഴക്കമേറിയ മരക്കപ്പൽ പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ടല്ലോ നമ്മളുടെ എ ജെ മുഹമ്മദ് ഷഫീറിന്റെ, ആ പേര് അയാൾ എടുത്തു പോയില്ലേ. ഇനി എന്ത് ചെയ്യും, എനിക്ക് കടം വാങ്ങാൻ പറ്റുമോ നമുക്ക്? അപ്പൊ ഞാൻ രണ്ടു ദിവസം ഉപയോഗിച്ചിട്ട് തരാന്ന് പറയുന്നത്. ഇത് സീരിയലൈസ് ചെയ്ത് വന്ന സമയത്ത് എന്തായിരുന്നു റെസ്പോൺസ് വായനക്കാരുടെ ഭാഗത്ത് നിന്ന്? ഇപ്പം രണ്ടു മൂന്ന് രീതിയിൽ റെസ്പോൺസ് ഉണ്ട്. പൊതുവേ ഈ ഈ റെസ്പോൺസിന് അനുസൃതമായിട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു രീതി വെച്ചിട്ട് നല്ലായിട്ട് കഥ എഴുതി എന്ന് പറഞ്ഞാല് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്നാ നാല് കഥ എഴുതാന്ന് ഞാൻ വിചാരിക്കില്ല. ഭയങ്കര കൂറായിട്ടാണ് എഴുതിയത്, ഭയങ്കര മോശമായി എന്ന് പറഞ്ഞാല് ശരിയാണ്, ഈ പൊട്ടക്കവിത എഴുതേണ്ട ദുഷ്ടക്കൂട്ടൊക്കെ നശിക്കണം എന്നുള്ള ഒരു പോളിസി എനിക്ക് തോന്നുന്നു. അപ്പൊ പുകഴ്ത്താണെങ്കിലും ഇകഴ്ത്താണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല, എഴുതി കഴിഞ്ഞ് കഴിഞ്ഞു, അതിനെ ഒളിക്കൊന്നും ചെയ്യാനില്ല, കഴിഞ്ഞു. പക്ഷെ അതിന് വ്യക്തിപരമായിട്ട് വരുമ്പോ ഞാൻ എനിക്ക് ചിലപ്പോ ചോദിച്ചില്ല, അങ്ങനെ വരാറുണ്ട്. പിന്നെ അങ്ങനെ വരാറുണ്ട്. പ്രേമിച്ചാലോ സ്ത്രീ ആയതുകൊണ്ട് കൂടുതലായിരിക്കും. പുരുഷ പ്രേമത്തെ കുറിച്ച് എഴുതി അവനവന്റെ പ്രേമം, ഈ നാട്ടിലുള്ളവരൊക്കെ പ്രേമിക്കലാണോ പണി? പ്രേമത്തെ കുറിച്ച് എഴുതിയാൽ അത് അവളുടെ പ്രേമം, അല്ലെങ്കിൽ അവിഹിതത്തെ കുറിച്ച് എഴുതിയ അവളുടെ ഭർത്താവിന്റെ അവിഹിതം, അല്ലെങ്കിൽ വേറെ എന്തെഴുതിയാലും അത് എഴുത്തുകാരന്റെ ജീവിതത്തിന്റെ അനുരണനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കുറെ ആൾക്കാരുണ്ട്. എന്റെ കഥ എന്ന് പറയുന്നത് എന്റേക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് ചെയ്യാം, കഥയ്ക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് ചെയ്യാം, എങ്ങനെയും അതിനെ വ്യാഖ്യാനിക്കാമല്ലോ. പക്ഷേ ഒരു സ്ത്രീ എഴുതുമ്പം ഈ പറഞ്ഞ കഥ എന്ന് പറയുന്ന ഭാഗം മാറ്റി നിർത്തി എൻ്റെ എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അങ്ങനെ ഒരു പ്രവണത വായനക്കാരിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മലയാളികൾ പൊതുവെ വോയറിസ്റ്റിക് ആണ്, അവർക്ക് അവരുടെ വീട്ടിലെ കാര്യം പറയാം. എന്തുകൊണ്ടാണ് മെമ്മോയർ ജോണറുകൾ ഇത്ര നന്നായിട്ട് പോകുന്നത്? നമ്മൾ സീരിയസ് ആയ ഒരു വർക്ക് ചെയ്തതിനേക്കാൾ അധികം മെമ്മോയറുകൾ വിറ്റ് പോകുന്നു. ഈ ഒളിഞ്ഞു നോട്ടം ഇഷ്ടപ്പെടുന്ന മലയാളി എന്നാണ് മറ്റുള്ളവന്റെ ജീവിതം അറിയാനായിട്ട്. എന്തോ ഒരു രസം എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കഥകൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു രസം തന്നെ അല്ലേ? അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാനിപ്പോ അതൊന്നും മാറി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ എഴുത്തുകാരും ഭയങ്കര കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങൾ കഥ പറയുമ്പോൾ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നു, എൻ്റെ അമ്മയ്ക്ക് എന്തിനാ അവളെ അങ്ങനെ വന്ന് നിൽക്കണത് ചോദിക്കും. എൻ്റെ അമ്മയൊന്നും പോയിക്കില്ല. പക്ഷെ എന്നിട്ട് ഞാൻ അല്ല അമ്മയാ മറ്റേ, എൻ്റെ അമ്മയമ്മയും പോയി നിൽക്കില്ല. മറ്റേ കേസ് എന്താ, ആരൊക്കെയാണ് ഇതൊക്കെ അന്വേഷിക്കാൻ സമയം? പക്ഷെ എനിക്കിതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. അതെൻ്റെ ഉള്ളിലെ കഥ കേൾക്കാൻ താല്പര്യമുള്ള ജിജ്ഞാസാലുവായ ഒരാളുണ്ട്. എനിക്ക് ഇങ്ങോട്ട് വേണമല്ലോ, അത് ഇങ്ങനത്തെ ഗോസിപ്പൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെ കഥകള്, ചെറിയ ചെറിയ പുരാവൃത്തങ്ങൾ. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്ദു അത് ഇൻ പ്രിന്റിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ റൈറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ത് ഭംഗിയായിട്ടാണ്. വാക്കുകളുടെ ഒരു സിൻടാക്സ് ഉണ്ടല്ലോ ഇന്ദുമേനോൻ്റെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് തന്നെയാണ്, ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ സെൻറ്റൻസ് ഒക്കെ അറിയില്ല. അത് വേണ്ട, ഞാനത് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ, നമ്മുടെ ഒരു ശീലാതായി പോയി. പക്ഷെ ഇത്രേ പറയുന്നുള്ളൂ, രണ്ട് വാക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് എന്തോ ഒരു പുതിയൊരു അനുഭവം അനുഭൂതി മണ്ഡലം ഉണ്ടാക്കുക. അങ്ങനെ ഒരു എനിക്ക് എഴുത്ത് അത്ര സ്പോണ്ടേനിയസ് ആയ ആക്ടിവിറ്റി അല്ല. ഞാൻ ഈ ലോകത്തു നിന്നും ഇൻകൾക്കേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള സോഷ്യൽ റിയാലിറ്റികളെ സമയം വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അങ്ങനെ ഇതാക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ എഴുതുന്നത് ഞാൻ എഴുതുന്നല്ല, എൻ്റെ അമ്മ എഴുതാതിരിക്കുന്നതാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ അമ്മ അടുക്കളയിൽ പോയിട്ട് എനിക്ക് ചോറും ചായ ഉണ്ടാക്കി തരുന്നെങ്കിലും എൻ്റെ അമ്മയുടെ അമ്മമ്മയുടെ എൻ്റെ അടുത്ത വീട്ടിലെ ദേവകി വല്യമ്മയുടെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എന്താ പറയുക പ്രജിതയുടെയോ ഷീനയുടെയോ ബീനയുടെയോ ഒക്കെ കഥകളാണ് ഞാൻ എഴുതുന്നത്. അവരെല്ലാം തന്ന ഒരു എഴുത്തിലെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല, അതൊരു സഞ്ചിതമായിട്ടുള്ള ജനിതകമായ ഓർമ്മകളും എൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് എഴുത്ത്.
ഏതായാലും നമുക്ക് കുറച്ചും കൂടെ വലിയ കാര്യങ്ങളിലേക്ക് കടക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് അങ്ങനെ പോവാം. കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളൊരു ഇന്ദുമേനോനെ ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു എന്നുണ്ട്. അത്ര സീരിയസ് അല്ല. ഇതിൻ്റെ തുടർച്ച എന്നോണം അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.